വിശിഷ്ടാതിഥികളായ അഭിമന്യരായ ഉസ്താദ് അവർക്കും ഈ നാട്ടുകാരനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയ ഡോക്ടർ ഫക്രുദ്ദീൻ കുരിൽ സാഹിബ് അവർ, അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണ്. ബഹുമാനപ്പെട്ട കെ പി ഹുസൈൻ സാഹിബ് അവർക്ക് ഈ നാട്ടിൽ മുദരിസായ വ്യക്തിയാണ്. ഈ വിനീതനായി ഞാൻ ഇവിടെ പഠിച്ച ഒരു മുത്തായിലിമാണ്. മറ്റ് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിച്ച തങ്ങൾ ബദഹറില് ഇവിടെ തന്നെ പഠിച്ച് സ്ഥാപനങ്ങളിലൊക്കെ പോയി ബിരുദം വാങ്ങി വന്ന കുട്ടികളുണ്ട്. അവർ വിവിധ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വെറും 5 കൊല്ലത്തെ അനുഭവമാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായത് ഈ ചെറിയ ബഹുമാനപ്പെട്ട കുലി സാഹിബിന്റെ, ഡോക്ടർ ഫക്രുദ്ദീൻ കുലി അവരുടെ, അദ്ദേഹത്തിന്റെ വാപ്പയും മുമ്പയും കടക്കുന്ന ബഹുമാനപ്പെട്ട പി കെ ഹാജി അവരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പുരയിൽ ഞാനിവിടെ മുട്ടത്ത് തോന്നുന്ന കാലത്ത് വൈകുന്നേരം എപ്പോഴും അന്നാമസൂറ തോന്നാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുക്കരിക്ക എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് ഞാനിവിടെ ഓർന്ന കാലത്ത്. അതുകൊണ്ട് അവരുടെ ആപ്പയുമ്മയൊക്കെ ബന്ധമുള്ളവരാണ്. അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആ കബറിടം കിടക്കുന്ന ഈ പള്ളി പരിസരം, അത് അവർ അന്ന് ഇൽമിന് സ്നേഹിച്ചതുപോലെ, അത് അള്ളാഹുവിന്റെ ഒരു നിയോഗമാണ്. ഇന്ന് വലിയ ഒരു ദർശനം ഈ 5 കൊല്ലം സൗകര്യം ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം അവർക്ക് ആ ഖുർആൻ ഓത്തിന്റെയും ആ ഓതുന്ന അവിടുത്തെ ഇൽമിന്റെ ഒക്കെ പ്രതിഫലം അവർക്ക് കബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. അവലിയ നേട്ടമാണ്. അപ്പൊ ആ ചെറിയ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാ ഈ 5 കൊല്ലം നട അത് മുന്നോട്ട് പോയി. അതിനിടക്ക് മഹാനവറുകൾ കുഞ്ഞു സാഹിബ് അവർ തന്നെ, ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദും, അതുപോലെ തന്നെ ഉപ്പള സി അബ്ദുൽ നബ്സിലിയാർ തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ പോയി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു ചെറിയ സൗകര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഒരു വീടുണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൗകര്യമാകുന്നതോടുകൂടി അൽഹംദുലില്ലാ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് ക്യാന്റീന് വേണം, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വേണം, കിടന്നുറങ്ങാനും സൗകര്യം വേണം, ക്ലാസ്സിനുള്ള സൗകര്യങ്ങൾ വേണം. ഇത്രയൊക്കെ ആയപ്പോ കുട്ടികൾ അല്പം നേരത്തെ തന്നെ പറഞ്ഞു വെച്ച കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും വേണം. അപ്പൊ നേരത്തെ കുലി സാഹിബ് പറഞ്ഞതുപോലെ 4 നില അല്ലെങ്കിൽ അടിയന്തരമായും 1 നില നമുക്ക് ഇതിനെ ഉയർത്തിയേ പറ്റൂ. അത് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് ചുറ്റുഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കുള്ള മദ്രസ, അത് വളരെ ഇടുങ്ങിയ ചെറിയ സൗകര്യത്തിൽ നടക്കുന്നു. സ്വതന്ത്രമായ ഒരു മദ്രസയും നമുക്ക് വേണം. ഈ ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു ക്യാന്റീൻ വിലപ്പെടുത്താൻ പോലും നമുക്ക് സ്ഥലമില്ലാത്ത പരിമിതമായ ഒരു ചുറ്റുപാടാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് പല സ്ഥാപനങ്ങൾ വളരെയടുത്തും ഒരുപാട് സ്ഥാനമാനങ്ങൾ ഞങ്ങൾ വലിയ ഭാഗത്ത് കിടക്കുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, കുട്ടികൾ തീരെയില്ല, നിങ്ങളുടെ ഭാഗത്തോ കർണാടകത്തിലോ ഒക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കണമെന്ന്. അങ്ങനെ കുട്ടികൾ ഇല്ലാത്ത ഒരു ബേജാറ് നമുക്കില്ല. കുട്ടികൾ പഠിക്കാനും വരാനും സന്നദ്ധരായ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കല് നമുക്കത് ബാധ്യതയാണ്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അതൊരു ജാരിയായ സദസ്സയായി മരണാനന്തരം നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്, ഒരു വരുമാനമാണ്, ഒരു ജാരിയായ സദസ്സയാണ്, പ്രതിഫല അർഹമായ ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൽമിന്റെ മഹത്വത്തെ സംബന്ധിച്ചു, അതുപോലെ തന്നെ ദുല്ലജ്ജ മാസമാണ്, ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഹുസൈൻ സാഹിദി അവർ സംസാരിക്കും. ജില്ലാ എസ് വൈസ് പ്രസിഡന്റ്, ജില്ലാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറിമാരിലൊരാളായ സുലൈമാൻ കരിവള്ളൂർ, അതുപോലെ തന്നെ സിദ്ദീഖ് സഫ സക്കാഫി ആവള, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ.